ഇതിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി. ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത്? ഈ ജയിലുകൾ പോലും എന്തായി? ഈ രൂപത്തിലായി. ജയിലുകളിലും അങ്ങനെ തന്നെ ആയി. അങ്ങനെ എന്തു ചെയ്തു? അതെ, ഒരു പെണ്ണായി ഐഡന്റിഫൈ ചെയ്താൽ പെണ്ണുങ്ങളുടെ പ്രിസണിലേക്ക്, വുമൻസ് പ്രിസണിലേക്ക് അവരെ മാറ്റണം, അല്ലെങ്കിൽ അങ്ങനെ അവരെ അതിലേക്ക് ഇടണമെന്നുള്ള നിയമമുണ്ടായി. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നമ്മൾ വായിച്ചതാണ്, ട്രാൻസ് ഇൻമേറ്റ് ഇൻപ്രഗ്നേറ്റ്സ് ടു അതർ പ്രിസണേഴ്സ്. പെണ്ണുങ്ങളുടെ പ്രിസണില് ഒരു പെണ്ണായി ഐഡന്റിഫൈ ചെയ്യുന്ന ആളെ പിന്നെ അഡ്മിറ്റ് ചെയ്യുകയും അങ്ങനെ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഗർഭധാരണം നടക്കുകയാണ്. ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തിട്ടില്ലാത്ത ഈ ട്രാൻസ് വുമൺ രണ്ട് സ്ത്രീ തടവുകാരുമായി സെല്ലിൽ വെച്ച് ലൈംഗിക ബന്ധം ഏർപ്പെടുകയും അതുപോലെ തന്നെ അങ്ങനെ ഗർഭിണിയാവുകയും ചെയ്തു എന്ന്. ഇവിടെ ഞാൻ പറയുന്ന ഈ ഗർഭധാരണം നടന്നു എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം മാത്രമല്ല, അത് എല്ലാവരും ചെയ്തേക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വാദം അംഗീകരിക്കുന്നത് കൊണ്ടുള്ള ഒരു വലിയ ദുരന്തത്തിൻ്റെ ചെറിയൊരു ബഹിസ്ഫുരണം മാത്രമാണിത്. ഇത് എല്ലാം ഇത് ഒരു ഒരു പിന്നെ പ്രിസണ്ട് നടന്നൊരു സംഭവമാണ്. ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് മൊത്തത്തിൽ വ്യാപിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.